ഇന്ന് നമ്മൾ ചെയ്യുന്നത് ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സും ഗോൾഡൻ കട്ട് ബീഡ്സും വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ബ്ലൗസിൻ്റെ ഡിസൈനിങ് ആണ്. ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് സ്ലീവിലാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ സ്ലീവിൽ ബോർഡറിൽ നമുക്ക് ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 1.5 ഇഞ്ച് എടുത്തിട്ട് അടുത്തൊരു ലൈനും കൂടെ ഇതേപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ലീഫ് വരച്ച് കൊടുക്കണം. അപ്പോൾ 3 ഏതുള്ള ലീഫാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോ ഇഞ്ച് ഡിസ്റ്റൻസിൽ വരച്ച് കൊടുക്കുക. പിന്നെ ഈ 2 ലീഫ് ഉണ്ടല്ലോ, ഇതിൻ്റെ നടുക്കായിട്ട് വേണം നമ്മൾ മുകളിലുള്ള ലീഫ് വരാനായിട്ട്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഈ ലീഫ് വരച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ബ്ലൗസ് മെറ്റീരിയലിലേക്ക് ഒരു ഫോൾസ് തുണി അറ്റാച്ച് ചെയ്ത് ഇതേപോലെ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ബീഡ്സ് വെച്ച് കൊടുക്കുന്നത് സ്ട്രെയിറ്റ് ലൈനിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഓരോരോ ബീഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അതേ രീതിയിലാണ് ഓരോരോ ബീഡ്സായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ താഴത്തെ ലൈനിലും അതേപോലെ മുകളിലത്തെ ലൈനിലും കട്ട് ബീഡ്സ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പം ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുക്കുക. അതിനുശേഷം ഒരു 3 കട്ട് ബീഡ്സ് നീഡിലേക്ക് എടുത്തിട്ട് അതൊന്ന് ചെരിച്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ ആ ഷേപ്പിനനുസരിച്ച് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ലീഫിൽ നമ്മൾ ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ലീഫിൽ ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരെണ്ണം ആൻറ്റി ഗോൾഡ് കട്ട് ബീഡ്സ് ആണെങ്കിൽ ഒരെണ്ണം ഗോൾഡൻ കട്ട് ബീഡ്സ്, അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വേണം ഓരോ ലീഫിലും ചെയ്ത് കൊടുക്കാനായിട്ട്. സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ സ്ലീവിൽ വരുമ്പോൾ 2 റോയിൽ വരും, ബ്ലൗസിൻ്റെ നെക്കിൽ വരുമ്പോൾ 1 റോയിൽ വരണം. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.